ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് വളരെ സ്വാദിഷ്ടമായ ഒരു പുഡിംഗ് റെസിപ്പിയുമായാണ് ഞാൻ വന്നത്. ആദ്യം തന്നെ കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം. പുഡിംഗ് ട്രേയുടെ വലിപ്പം അനുസരിച്ചാണ് അതിലേക്കുള്ള ബ്രെഡും തേങ്ങാപ്പാലും എടുക്കുവാൻ. ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം 2 സ്പൂൺ കോൺഫ്ലവർ കുറച്ച് തേങ്ങാപ്പാലും ചേർത്ത് മാറ്റിവെക്കുക. മധുരത്തിനാവശ്യമായ മിൽക്ക് മേഡും ചേർത്ത് കോൺഫ്ലവറിൻ്റെ മിക്സും അതിലേക്ക് ചേർത്ത് തേങ്ങാപ്പാൽ തിളയ്ക്കുന്നതിന് മുൻപായിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. ബ്രെഡിൻ്റെ 4 വശങ്ങളും കട്ട് ചെയ്ത് മാറ്റുക. ബ്രെഡ് തേങ്ങാപ്പാലിൽ മുക്കി ഒരു ലെയറായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് മിൽക്ക് മേഡ് മധുരത്തിനാവശ്യമായി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം തേങ്ങാപ്പാൽ മിക്സ് കുറച്ച് ചായട്ട് മുകളിൽ ഒഴിച്ചു കൊടുക്കുക. അടുത്ത ലെയറും ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യുക. ട്രേയുടെ വലിപ്പം അനുസരിച്ച് ബ്രെഡിൻ്റെ എണ്ണം നമുക്ക് കൂട്ടാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ചതൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ക്രീം തയ്യാറാക്കിയെടുക്കാം. ക്രീമിന് ആവശ്യമായ കുറച്ച് ഫിയോണൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. വിപ്പിംഗ് ക്രീം നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് പഞ്ചസാര ചേർക്കുന്നില്ല. മധുരം നല്ലവണ്ണം വേണ്ടവർക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം.
ക്രീം ഇവിടെ നല്ല രീതിയിൽ തന്നെ തയ്യാറായി വന്നിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് ഇതെടുത്ത് നമ്മൾക്ക് ക്രീം നല്ലവണ്ണം ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ക്രീം നല്ല രീതിയിൽ എല്ലാ ഭാഗത്തേക്കും ചേർക്കുക. ബദാം പൊടിച്ചത് ഇതിൻ്റെ മുകളിലേക്കായിട്ട് വിതറി നല്ലവണ്ണം കൊടുക്കാം. അതിനുശേഷം 4 മണിക്കൂർ ഫ്രിഡ്ജിൽ ഇത് സെറ്റ് ചെയ്യാൻ വെക്കാം. വളരെ സ്വാദിഷ്ടമായൊരു പുഡിംഗാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.